നമസ്കാരം എല്ലാവർക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മിയോയുടെ പുതിയൊരു വെർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് മിയോ 12. ഒരു അപ്ഡേറ്റ് നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മിയോ 12 പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ സെൻ്ററാണ്. ഇപ്പോൾ റൈറ്റിൽ നിന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മൊത്തത്തിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് നമുക്ക് സ്ക്രോൾ ചെയ്യാം. കൺട്രോൾ സെൻ്റർ എടുക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആനിമേഷനും കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ മൊബൈൽ ഡാറ്റ, അതേപോലെ തന്നെ വൈഫൈ, ബ്ലൂടൂത്ത്, ഫ്ലാഷ് ലൈറ്റ്, ഈ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ ഓരോന്നിനും ഓരോ ആനിമേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ മിയോ 12 അടുത്തൊരു ഫീച്ചർ നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇവിടെ നമ്മൾ യൂട്യൂബ് പ്ലേ ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ യൂട്യൂബ് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ സെൻറ്ററിൽ പോയതിന് ശേഷം ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷന് കോർണറിലായിട്ട് പോയി കിടക്കുന്നതാണ്. നമുക്ക് നാല് സൈഡിലായിട്ടാണ് നമുക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇതേ ഇതേപോലെ ഇപ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീണ്ടും കോർണറിലോട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഫ്ലോട്ട് ചെയ്ത് അവിടെ നിൽക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി നടക്കുന്നതല്ല. അപ്പം ഈ ഒരു പ്രശ്നം അടുത്തൊരു അപ്ഡേറ്റിൽ ഫിക്സ് ആവുമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ സെറ്റിംഗ്സിൽ അക്സസ്ബിലിറ്റിയിൽ വരുന്നൊരു ഫീച്ചറാണ്. അതായത് നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് മോണോയിലും അതേപോലെ തന്നെ സ്റ്റീരിയോയിലും ഇൻറ്റർചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഇയർഫോണോ അല്ലെങ്കിൽ ഹെഡ്ഫോണോ നമ്മൾ യൂസ് ചെയ്താലേ നമുക്ക് ഈ ഒരു ഫീച്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇയർഫോൺ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ റൈറ്റിലോ ലെഫ്റ്റിലോ കൂടുതലായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബാലൻസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഇയർഫോണാണ്. അപ്പം മോണോയും അതേപോലെ സ്റ്റീരിയോയും ഇൻറ്റർചേഞ്ച് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് അറിയുന്നുണ്ട്. നമ്മൾ സ്റ്റീരിയോയിൽ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സറൗണ്ടിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീച്ചറാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്പോട്ടിഫൈ ആണ്. സ്പോട്ടിഫൈയിൽ നമുക്കിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാർ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് വരുന്നത്. അതായത് നമുക്ക് പാട്ടിപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നുകൊണ്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇത് മിയോ 11 നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അടുത്തായിട്ട് ഇതിനകത്ത് വരുന്ന ഫീച്ചറാണ് ഡാർക്ക് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാർക്ക് മോഡ് ഇതിനകത്ത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓഫ് ചെയ്യുമ്പോഴും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാൾപേപ്പറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡാർക്ക് മോഡ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ആ വാൾപേപ്പർ മൊത്തത്തിൽ ഡിം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇത് ബാറ്ററി സേവ് ചെയ്യാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വാൾപേപ്പറിൻ്റെ ഒരു കളർ പ്രൊഡക്ഷനൊക്കെ അങ്ങ് കുറയുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു കൺട്രോൾ സെൻറ്ററിലുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മളിപ്പം സെറ്റിംഗ്സിൽ പോയതിനു ശേഷം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എടുത്ത് നോക്കുമ്പോഴും ആ ഒരു ആനിമേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വേവി എഫക്റ്റാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ട് ചരിക്കുന്നതനുസരിച്ച് അത് മൂവ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇതൊരു ഗൈറോ സെൻസർ വെച്ചാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത് തന്നെ. അടുത്തതായിട്ട് ഈ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് നമ്മുടെ ഈ ഓട്ടോ റൊട്ടേഷൻ. നമ്മളിപ്പോൾ ഓട്ടോ റൊട്ടേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. സപ്പോസ് ഇപ്പോൾ നമ്മളൊരു യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ഓട്ടോ റൊട്ടേഷൻ ആക്കുന്ന സമയത്ത് ഒരു ആനിമേഷൻ ഉണ്ട്. ഇപ്പോൾ പണ്ടാണെങ്കിൽ ആ ഒരു ആനിമേഷൻ ഇല്ലായിരുന്നു. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ബാറ്ററി സേവറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് അൾട്രാ ബാറ്ററി സേവർ. ഇപ്പോൾ ഞാനിവിടെ ഓൺ ആക്കി കാണിക്കാം. അപ്പോൾ ഇത് ഓൺ ആവുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി മാക്സിമം ലൈഫിലേക്ക് നമുക്ക് കിട്ടും. അതായത് ഇപ്പം എൻ്റെ ഫോണിൽ 39% ചാർജ് കാണിക്കുന്നത്. ഇവിടെ ഇനിയിപ്പം എക്സിസ്റ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞത് 169 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് പ്രയോജനപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 3-4 ദിവസമൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം ചാർജ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഈ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ഫോണിൽ വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി വരണേ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് എക്സ്റ്റേണലി ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.